ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ആഷ് ഗാർഡിൻ്റെ പച്ചടി ആയിട്ടാണ്. കുമ്പളങ്ങ പച്ചടി ഓരോ നാട്ടിൽ കിച്ചടി എന്നൊക്കെ ആണെന്ന് പറയാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടു നോക്കാം. കുമ്പളങ്ങ ചെറുതാക്കി അരിഞ്ഞത്, നമുക്കിത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട്. വെള്ളമൊഴിച്ച് വേവിപ്പിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ ഒരു വിസിൽ മതി, അല്ലെങ്കിൽ നമുക്കിത് സാധാരണ പോലെ വെള്ളരിക്കയിലും വേവിക്കുന്ന പോലെ കുറച്ച് നേരം വെള്ളമൊഴിച്ചിട്ട് വേവിപ്പിച്ചെടുക്കാം. അപ്പോൾ ആഷ് ഗാർഡ് നമ്മൾ വേവിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് വെള്ളമൂറ്റിയിട്ട് എടുക്കണം. ഒരു കപ്പ് ഉണ്ടായിരുന്നത്, ഇനി വെന്ത് കഴിഞ്ഞിട്ട് എത്ര ഉണ്ടാവും എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു പിടി തേങ്ങ പൊതുക്കിയെടുക്കാം. പൊതുക്കലെല്ലാം നന്നായിട്ട് അരക്കണം. ഒരു പച്ചമുളകും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് അരക്കാൻ വേണ്ടിയിട്ട് അത് കുമ്പളങ്ങ വേവിപ്പിച്ച വെള്ളം തന്നെയാണ് എടുത്തത്. ഇനി ഇതിലോട്ട് ഒരര സ്പൂൺ ഉണ്ടാവുള്ളൂ കടുക്. ഇട്ടിട്ടൊന്ന് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. നല്ലവണ്ണം അരയണ്ട, കടുക് ഒന്നിങ്ങനെ പിളർന്ന പോലെ ആവുന്ന പോലെ. നമ്മൾ സാധാരണ അരക്കുന്ന സൈഡിലേക്കല്ലാണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ വേവിച്ച കുമ്പളങ്ങയിലേക്ക് നമ്മൾ തേങ്ങ അരച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എത്ര ഉള്ളതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. ഇതിപ്പോൾ ഒരു ചെറിയ കഷ്ണം, ഒരു ചെറിയൊരു കപ്പിലേ ഉണ്ടായിരിക്കും. ഞാനിപ്പോൾ 2 സ്പൂൺ തൈര് ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിലുള്ള കുമ്പളങ്ങക്കനുസരിച്ച് നിങ്ങൾ തൈര് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വറവിട്ട് കൊടുക്കാം. ഉണക്കമുളകും കറിവേപ്പിലയും കടുക്. ഇപ്പം നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ നാട്ടിലിങ്ങനെയല്ല ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. സദ്യക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കി അഭിപ്രായം പറയുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.